പതിവുപോലെ ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനമുണ്ടായിരുന്നു. കോവിഡുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾ അദ്ദേഹം നമ്മളോട് പറയുകയുണ്ടായി. കോവിഡ് രണ്ടാം തരംഗത്തിൽ ജനിതക വകഭേദം വന്ന വൈറസിന്റെ സാന്നിധ്യം രാജ്യത്തുണ്ടെന്നും എന്നാൽ കേരളത്തിൽ ഈ വൈറസ് ഉള്ളതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വാക്സിൻ സൗജന്യമായി തന്നെ നൽകണമെന്നതാണ് സംസ്ഥാനത്തിന്റെ അഭിപ്രായമെന്നും ഈ കാര്യം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് കത്തയച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന അഗ്നിപർവ്വതത്തിന് മുകളിലാണ് നാമെന്ന് മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചാണ് മുഖ്യമന്ത്രി കേരളത്തിൻ്റെ അവസ്ഥ വെളിപ്പെടുത്തിയത്. മാറ്റിവെക്കാൻ കഴിയുന്ന പരിപാടികൾ ഒരു മാസത്തേക്കെങ്കിലും മാറ്റണം. ജനിതക വകഭേദം വന്ന വൈറസിൻ്റെ സാന്നിധ്യം കേരളത്തിൽ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു വാക്സിന് 3 വിലയാണ് ഇന്ത്യയിൽ. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. സംസ്ഥാനങ്ങൾക്ക് 400 രൂപയ്ക്ക് വാക്സിൻ തരുന്ന അതേ കമ്പനി അതിനേക്കാൾ താഴ്ന്ന വിലയ്ക്ക് വാക്സിൻ മറ്റു പല രാജ്യങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. വാക്സിൻ വിതരണത്തിന് നിശ്ചയിച്ച വില കൂടുതലാണെന്നും സർക്കാരിന് സൗജന്യമായ വാക്സിൻ നൽകണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് ഇന്നും കത്തയച്ചെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വാക്സിന് വില ഈടാക്കുന്നത് ന്യായമല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്. ന്യായവിലയുമല്ല. ഈ വസ്തുക്കൾ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് ഇന്നും കത്തയച്ചിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് സൗജന്യമായും സ്വകാര്യ മേഖലയ്ക്ക് താങ്ങാവുന്ന വിലക്കും വാക്സിൻ ലഭ്യമാക്കാൻ പ്രധാനമന്ത്രി ഇടപെടണം. ഇതാണ് സംസ്ഥാനം ഉന്നയിക്കുന്ന ആവശ്യം. ആരെങ്കിലും ആഹ്വാനം ചെയ്തിട്ടല്ല വാക്സിൻ ചലഞ്ച് തുടങ്ങിയത്. പ്രതിപക്ഷ നേതാവ് സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം മറന്നു പോകരുത്. അവർ ശീലിച്ച കാര്യങ്ങൾ എല്ലാവരും ചെയ്യുമെന്ന് കരുതരുതെന്നും വി മുരളീധരൻ്റെ വാക്സിൻ ചലഞ്ചിനെ പരിഹസിച്ച മുരളീധരന് മുഖ്യമന്ത്രി മറുപടി നൽകി. ആശ്ചര്യകരമായ നിലപാടാണ് ഇത്തരം കാര്യങ്ങളിൽ ഇവർ സ്വീകരിക്കുന്നത്. അവരവർ കണ്ടതും അവരവർ അനുഭവിച്ചതും അവരവർ ശീലിച്ചതുമായ കാര്യങ്ങൾ മറ്റെല്ലാവരും അങ്ങനെ തുറന്നു തെറ്റിദ്ധരിക്കരുത്. അതിൻ്റെ ഭാഗമായാണ് ഈ ഫണ്ടൊക്കെ വേറെ ഏതെങ്കിലും വഴിക്ക് പോയേക്കുമോ എന്ന ആശങ്ക ഏത് സ്ഥാനത്തിരുന്നാലും വിടുവായത്തം പറയാൻ പേരുകേട്ട അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഇതിനൊക്കെ സാധാരണഗതിയിൽ മറുപടി പറയാതിരിക്കലാണ് നല്ലത്. ഓക്സിജൻ്റെ കാര്യത്തിൽ ആശങ്കയില്ല. കേരളത്തിൽ മതിയായ സ്റ്റോക്കുണ്ട്. എന്നാൽ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിജൻ ഉപയോഗിച്ച് എല്ലാ സംസ്ഥാനങ്ങളുടെയും പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ബിജെപിക്ക് വന്ന കോടിക്കണക്കിന് രൂപ കവർ ചെയ്ത സംഭവത്തിൻ്റെ വിശദാംശം പരിശോധിച്ച ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം.